വെൽക്കം ബാക്ക് മലൂസിയോ ഞാൻ സിജോ രാഖി ഓക്കേ ഇവിടെ ഇന്ന് പുതിയൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി എന്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെയാണ് ഇവിടെ കാണിക്കണമെന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതെ കുഞ്ഞിക്കണ്ണൻ കാണിക്കണം കുഞ്ഞിക്കണ്ണൻ കാണിക്കണം കുറെ റിക്വസ്റ്റ് വന്നു കുഞ്ഞിക്കണ്ണൻ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് ഒരു ഹലോ ഗൈസ് പറഞ്ഞേ ഹലോ ഹലോ ഗൈസ് ഇല്ല ഓക്കേ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ബീച്ചിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി ഇവനെ ചിലപ്പോൾ കുറച്ച് അവിടെ രാവിലെ ഒരു കൊക്കക്കോളയും മെരിൻഡേ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ രാവിലെ എന്തിനാണ് ബീച്ചിൽ കൊക്കക്കോളയും മെരിൻഡേ ആയിട്ട് വന്നതൊക്കെ എനിക്ക് സംശയം വേണം തോന്നുന്നു അപ്പൊ എന്തുകൊണ്ടാണ് രാവിലെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ നമ്മൾ സാധാരണ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞും കൂടെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അവനെ നിർത്തിക്കൊണ്ട് അല്ലേടാ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്റ് ഐസ്ക്രീം അല്ലെ ജയന്റ് ഐസ്ക്രീം എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണാൻ കിടക്കാം കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഗം നിങ്ങൾ അയ്യ എന്താ സംസാരിക്കുകയാണെന്ന് ചോദിച്ചിട്ട് നേരെ സ്കിപ്പ് കളഞ്ഞേക്കരുത് കാരണം ഇതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് അപ്പൊ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യാതാ ലാസ്റ്റ് വരെ കാരണം ഇത് എന്താവും നമുക്ക് അറിയത്തില്ല സംഭവം അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പക്ഷേ കൊക്കക്കോളയും മെൻഡോസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അത് മെൻഡോസ് ഇങ്ങനെ കൊക്കക്കോള ഒക്കെ ഇട്ട് വന്നിരുത് പിന്നെ ചീറ്റി പോകുന്ന കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് അതല്ല ഇതൊരു ജയന്റ് ഐസ്ക്രീം അതൊരു ഐസ്ക്രീമിന്റെ സ്കൂപ്പ് പോലെ വരുന്ന കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളും അപ്പൊ നമ്മൾ ഇവിടെ വെച്ചത് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ മെരിൻഡ ഉണ്ട് കൊക്കക്കോള ഉണ്ട് പിന്നെ നമ്മുടെ മെൻഡോസും ഇത് കൂടാതെ കുറച്ച് സാധനങ്ങൾ വേറെ വേണം അപ്പൊ എന്താണ് നിങ്ങൾ കാണിച്ചു തരാം സോ യെസ് അപ്പൊ നമ്മളിതേ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെരിൻഡ ഉണ്ട് കൊക്കക്കോള ഉണ്ട് അത് കൂടാതെ ഇപ്പൊ നമ്മുടെ കയ്യിലിതേ ഇപ്പൊ ഒരു ഡിഷ് വാഷ് ഉണ്ട് ഡിഷ് വാഷ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പിന്നെ ഒരു കളർ ഉണ്ട് കാരണം പൊങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരു കുഴി എടുത്തിട്ട് ഈ സാധനം അതായത് ഒരു ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഒരു കുപ്പി വെക്കാൻ വേണ്ടി പോകണം അപ്പൊ ഒരു കുഴി എടുക്കാൻ സാധനം എടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മളൊരു കുഴി എടുക്കാൻ വേണ്ടി കൊച്ചുമുളം കൊണ്ട് സാധനം എടുക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പൊ ഇവിടെ നമുക്കൊരു കുഴി എടുക്കണം കുഴി എടുത്തിട്ട് ആ കുപ്പി അതിനകത്ത് വെച്ചിട്ടാണ് ഓ സാധനം രാവിലെ വന്ന് ബീച്ചിൽ വന്ന് കുഴി എടുക്കുമ്പോൾ രാവിലെ തന്നെ നമ്മൾ ബീച്ചിൽ വന്നിട്ട് കുഴിയൊക്കെ എടുക്കുവാണ് അപ്പൊ ദൂരത്തിൽ നിന്ന് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് കൂട്ടമായിട്ട് എന്തിനാണ് വന്ന് കുഴി എടുക്കുന്ന ഒരു സംശയമൊക്കെ തോന്നുന്നു അപ്പൊ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട് ഒരു കുപ്പി ഉണ്ട് ഈ കുപ്പി നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു അപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഒരു ഗ്ലാസ് ലോത്തിട്ട് ഒഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഗ്ലാസ് അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആദ്യം നമ്മൾ ഗ്ലാസിനകത്തോട്ട് ഒഴിക്കുവാണ് അതെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിനകത്തുണ്ട് ഇനി നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇതേ ലിക്വിഡ് ഉണ്ട് ഡിഷ് വാഷ് ഉണ്ട് എടാ ഒന്ന് എടുത്തിട്ട് വന്നടാ നമ്മുടെ തീറ്റി മച്ചാണ് നമ്മുടെ ഇതിന്റെ പുറകെ നിൽക്കുന്നത് ക്യാമറമാൻ അപ്പൊ അതെ നമ്മുടെ കുറച്ച് ഡിഷ് വാഷ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അല്ല പതഞ്ഞു വരാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇത് പിന്നെ നമ്മുടെ കുറച്ച് കളർ എസൻസ് നമ്മള് യെല്ലോ കളർ അല്ലേ പിന്നെ യെല്ലോ കളർ ഉണ്ട് നമ്മൾ യെല്ലോ കളർ കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണ് ഈ കളർ ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയി കളറായി നമ്മുടെ ആ ഡിഷ് വാഷ് ലിക്വിഡ് ആയി ഇത് നമ്മുടെ മെൻഡോസ് മെൻഡോസ് തരുവാ ഇതിനെ വേണം നിനക്ക് അവന് മിൻഡോസ് ഇന്നവണ ആദ്യം പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഒന്നും കേട്ടോ അവന് മിൻഡോസ് വേറെ വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കാം അപ്പൊ അതായത് നമ്മളിതേ മിൻഡോസ് ഉണ്ട് ആ വേണ്ടേ അതാ മിൻഡോസ് വേണ്ട നമ്മൾ ഒരു അഞ്ചാറ് മിൻഡോസ് ഇതിനകത്ത് കൊടുക്കണേ ഇത് മിൻഡിന്റെ മിൻഡോസ് ആണ് അതായത് നമ്മളെ മിൻഡോസ് കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് മിൻഡോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ സാധനം കുറച്ചുള്ള ഒരു വടി കൊണ്ട് നന്നായിട്ട് അടിക്കും ഇനി നമ്മൾ ആ സാധനം നമ്മൾ നന്നായിട്ട് ഇളക്കാൻ വേണ്ടി പോവാണ് ഇതേ ഇത് നമ്മുടെ മെരണ്ട എന്തുവാ സാധാരണ മെരണ്ട ഇങ്ങനെ ഒഴിച്ചു കളയാ നമ്മള് നമ്മുടെ ഈ വെച്ചേക്കുന്ന കുപ്പിക്കകത്തോട് നമ്മള് മെരണ്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണേ മൊത്തം ഒഴിക്കണ്ട എന്തായാലും മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയിപ്പോ ഇത് കുളമായി പോയി കഴിഞ്ഞാൽ എന്താവെന്ന് അറിയത്തില്ല അതുകൊണ്ട് മൊത്തം അതായത് നമ്മള് സത്യം പറഞ്ഞ സങ്കടം വേണ്ട മെരണ്ട ചുമ്മാ വാങ്ങിച്ചു ഒഴിച്ചു കളയുന്ന സങ്കടമുണ്ട് നമ്മള് മെരണ്ട വാങ്ങിച്ചു നമ്മള് മെരണ്ട മൊത്തം ഒഴിച്ചു കളയാണ് മെരണ്ട ഒഴിച്ചു നമ്മള് മെരണ്ട എവിടെ അപ്പൊ നമ്മള് എന്താവെന്ന് അറിയാൻ വയ്യ നമ്മള് എന്തായാലും നമ്മുടെ ലിക്വിഡ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുമായിരിക്കും ഈ സാധനം ഈ സാധനമൊക്കെ എടുത്ത് മാറ്റിക്കും ഒന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരും അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള അവസ്ഥ
ഇതുവരെയൊന്നും ആയിട്ടില്ല. നമ്മൾ പിന്നെയും കുറച്ചുകൂടെ മെൻഡോസ് ഇട്ട് കൊടുത്തു. മെൻഡോസ് ഇട്ടിട്ടും പുരോഗതി ഒന്നും ഇല്ല. അങ്ങനെ നിൽക്കുകയാണ്. പൊങ്ങുന്നേ ഇല്ല. ഇതാണ് നമ്മുടെ സ്ഥാനം. വിജയകരമായിട്ട് കൊക്കക്കോള യഥാർത്ഥത്തിൽ വരണ്ട എങ്ങനെയാണെന്നറിയോ? സംഭവം യഥാർത്ഥത്തിൽ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണും. ഇതേ ഇത് സാഹിബന്മാർ ഇതാണ്. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. പക്ഷെ ഇത് വന്നിട്ടില്ല. എന്തായാലും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എന്നിട്ട് ഒരു മാറ്റം ഇല്ലല്ലേ. കുലുക്കിട്ട് അനക്കൊന്നും ഇല്ല. ഒരനക്കും ഇല്ല നമ്മുടെ സ്ഥാനത്തിനത്. മെരിൻ്റെ പോയിട്ടുണ്ട്. മെരിൻ്റെ ഇപ്പോ ഇത് കുടിക്കാൻ വേണോടാ? ഇതിനെ കുടിക്കാൻ വേണോടാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ജയിന്റ് ഐസ്ക്രീം. ജയിന്റ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ നമ്മള് ഇത് നമ്മള് മറ്റൊരു ഒരു വീഡിയോ പുറത്തൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇത് ചെയ്തു നോക്കിയാണ്. അവർ പറയുന്നതനുസരിച്ച് കൊക്കക്കോള ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രജൻ പെറോക്സൈഡും അല്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡ് 3% മതിയെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ പാളിപ്പോയി പാളിപ്പോയി. ഇത് മറ്റേ നമ്മുടെ സഞ്ജു ടെക്കി ഒരു വീഡിയോ എടുത്ത് പറഞ്ഞതിലായി പോയി. ഇത് അടിച്ചു പോയി കഴിച്ചു. ഇത് കൊള്ളത്തില്ല. ഇത് ഇതിപ്പം മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഇല്ല എന്തെങ്കിലും വിട്ടു കൊടുക്കത്തില്ല. ഇനി ഞങ്ങൾ ഏതായാലും ഈ സാധനം നമ്മൾ ഒഴിച്ചേക്കാം. ഞങ്ങൾ കടലിന് കൊടുക്കുവാണ്. നമ്മുടെ പൈസ കൊടുത്ത ആദ്യം നമ്മൾ വാങ്ങിച്ച ആ മെരിൻ്റെ നമ്മൾ നമ്മുടെ പരീക്ഷണത്തിലൂടെ പാളിപ്പോയി. മിൻഡോസ് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ അതെ ലാസ്റ്റ് പദമുണ്ട്. ജയന്റ് ഐസ്ക്രീമിന്റെ പദയാണെന്ന് ഓർത്തിട്ട് സമാധാനിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ജയന്റ് ഐസ്ക്രീം പാളിപ്പോയിട്ടുണ്ട്. ഇത് കടലിന് അല്ല, വേണ്ട, പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക് കടലിലോട്ട് എറിയുന്നില്ല. അവിടെ പ്ലാസ്റ്റിക് ആവുമ്പോൾ നമ്മൾ കടലിൽ എറിയത്തില്ല. മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്മൾ അടിപൊളിയാക്കി പാളി പാളി പാളിപ്പോയിട്ടുണ്ട്. നല്ല കിടിലായിട്ട് പാളിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾ മണ്ണ് കൂടെ മൂടി കൊടുത്തേക്കാം. നമ്മൾ മണ്ണ് മൂടി കൊണ്ട് അപ്പൊ നമ്മുടെ ഈ ആ സായിപ്പന്മാരുണ്ട് രണ്ട് പറയാനുണ്ട്. ഈ സായിപ്പന്മാരും ചൂടായിപ്പാണ്. ഇവര് ഈ രാവിലെ നമ്മള് ബീച്ചിലേക്ക് വന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചത് ഇതെന്ത് എക്സ്പെരിമെന്റ് ആയിട്ട് വളരെ വലുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം മൊത്തത്തില് പാളിപ്പോയി അല്ലേ. സംഭവം മൊത്തത്തില് പറഞ്ഞു എന്ത് പറ്റും? പാളിപ്പോയി. എന്ത് പാളിപ്പോയി? നമ്മൾ ഇത് എക്സ്പെരിമെന്റ് പാളിപ്പോയി. എന്ത് പാളിപ്പോയി? എക്സ്പെരിമെന്റ് പാളിപ്പോയി അല്ലേ. ഞങ്ങളുടെ എക്സ്പെരിമെന്റ് പാളിപ്പോയി. അപ്പോ ഈ കൊക്കക്കോള ചെയ്യണോ? കൊക്കക്കോള കുടിക്കാൻ വേണോ? കൊക്കക്കോള ഈ സാധനം ചെയ്യണോ? ഇനി കുടിക്കണോ? വേണ്ട, അതിന് കൊക്കക്കോള കുടിക്കാൻ വേണ്ടി വേണ്ട. അപ്പൊ ഇനി ഇനി കൊക്കക്കോള ചെയ്യണോ? രീതി എന്തായാലും നമ്മൾ വന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരെണ്ണം പാളിപ്പോയി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളത് മൊത്തം ഒന്ന് കുടിച്ചു തീർക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും കൊക്കക്കോള വെച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. എന്താവും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മള് മെരിൻ്റെ പാളിപ്പോയി. പക്ഷേ കൊക്കക്കോള വെച്ച് എന്തായാലും കൊക്കക്കോള വെച്ച് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. എന്തായാലും വെറുതെ വിടണ്ട. അപ്പൊ നമ്മള് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡും ലിക്വിഡും എല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് മെരിൻ്റെ ഒക്കെ തരുന്നു. ഇത് നമ്മള് കൊക്കക്കോള ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ കൊക്കക്കോള എന്തുവാ? കൊക്കക്കോള. നമ്മൾ കൊക്കക്കോള കാത്തോണ്ട് നമ്മള് കൊക്കക്കോള കുറച്ച് എണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നേരത്തെ തന്നെ പാളിപ്പോയി. ഇപ്പൊ ഇതെന്താ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് കൊക്കക്കോള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മള് നേരത്തെ ഇതുപോലെ നമ്മുടെ മിക്സ് നമ്മൾ ഇപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡും മെൻഡോസും ലിക്വിഡും ഒക്കെ ഉള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. മിക്കവാറും ഇതും പാളാടയാണ് സൂചന. നമുക്ക് ഒഴിക്കാം. എന്തായാലും ചെയ്തേക്കാം. ഇതിനകത്തും മാറ്റങ്ങളൊന്നും ഇല്ല. ഇതിനകത്തും യാതൊരു അനക്കം കാണാൻ വേണ്ടി പറ്റുന്നില്ല. കുലുക്കിയെങ്കിലും
യഥാർത്ഥത്തിൽ അടച്ചു വെച്ചിട്ട് കൊക്കക്കോള കാത്തിട്ട് അടച്ചു വെച്ചിട്ട് മെൻഡോസ് നന്നായിട്ട് ഷേക്ക് ചെയ്യുമെങ്കിൽ യഥാർത്ഥത്തിൽ കൊക്കക്കോള കാത്തത് നമ്മൾ കൊക്കക്കോള വെച്ചിട്ട് അതിനകത്ത് മെൻഡോസ് ഇട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമെങ്കിൽ അതിങ്ങനെ അതിങ്ങനെ ചീറ്റി പോകാൻ സംഭവം സത്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തത് അതായിരുന്നില്ല, നേരത്തെ പറഞ്ഞതല്ല, ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ വെച്ചിട്ട് വേറെ സാധനമാണ്. പക്ഷെ അപ്പൊ അത് ഇത് പോസിബിൾ ആകത്തില്ല തോന്നുന്നല്ലേ, ഒന്നെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ആയിരിക്കത്തില്ല, ഇതിലൂടെ അതിന്റെ കാഠിന്യം കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സംഭവം പാളിപ്പോയി. അപ്പൊ നമ്മൾ എന്തായാലും വിട്ടു കൊടുക്കത്തില്ല, രണ്ടും പാളി സ്ഥിതിക്ക്. നമ്മൾ ഇതിനെ പറ്റി കൂടുതലൊന്നുകൂടെ അന്വേഷിച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് ഇത് ഒഴിച്ചു കളയണം കേട്ടോ. നമ്മൾ പാളിക്കുണ്ട് മൊത്തത്തിൽ. അപ്പൊ നമ്മളിപ്പോ രണ്ടും പാളിപ്പോയി. നമുക്കിത് അല്ലെ വേറെ എക്സ്പെരിമെന്റ് നമുക്ക് ഇനിയും ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ശാസ്ത്രപുരയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും റെഡി ആക്കി എടുക്കാം. ഇനിയും വരും, ഇനിയും വരും, ഇനിയും വരും. വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു പരീക്ഷണമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കൊക്കക്കോള കുറച്ച് കൊടുക്കാം, കുറച്ച് കുഞ്ഞിക്കാൻ കൊടുത്തേക്കാം. കുഞ്ഞിക്കല്ല കൊക്കക്കോള. അപ്പൊ എന്തായാലും നമ്മുടെ പരീക്ഷണം മൊത്തം പാളിപ്പോയി സ്ഥിതിക്ക് നമ്മള് കൊക്കക്കോള കുറച്ച് കുടിച്ചിരുത്തേക്കാം. രണ്ടും പാളിപ്പോയി എന്തായാലും സംഭവം പറയാം. കൊക്കക്കോള കുടിച്ച് എന്തായാലും നമ്മള് ഇവിടം വരെ വന്ന് പാളിപ്പോയി. ഇനി വേറെ എന്തെങ്കിലും നടക്കുന്നോ? ഒരു മിനിറ്റ്. കൊച്ചുമോക്ക് ഒരു ഇതാണ്, ഒരു സർപ്രൈസ് ആയിട്ടുള്ള സമ്മാനമാണ്. മിൻഡോസ് ആണേ. ബൈ. നമ്മള് പ്ലാന്റൊന്നും അല്ല. കൊച്ചുമോക്ക് ഞാൻ രണ്ട് മിൻഡോസ് വായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുടിച്ചു നോക്കി. അടക്കല്ലേ, അടക്കല്ലേ, അടക്കല്ല, അടക്കല്ല. എന്തെങ്കിലും അല്ല, വാ പോകും. ഈ കൊച്ചുമാടാ, കൊച്ചുമാടാ വായ വെച്ചുള്ള പരീക്ഷണമാണ്. എനിക്ക് നോക്കിണ്ടോ? നീ തന്നെ നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. വാ പൂട്ടു, വാ പൂട്ടു, വാ പൂട്ടു. ഷേക്ക് ചെയ്ത്, വാ ഷേക്ക് ചെയ്ത്. എങ്ങനെ എങ്ങനെ വരുന്നു? ഞാനൊന്ന് പറയാൻ നോക്കട്ടെ. മെൻഡോസ്, മെൻഡോസ്, മെൻഡോസ് ഉണ്ടോ? തരത്തില്ലേ? കുഞ്ഞിരണ്ണ വേണം മെൻഡോസ്. എന്തായാലും അയ്യോ, അടിയിലൊക്കെ പോകുന്നു. ഇനി ഞാനും നോക്കുവാണേ. ഞാൻ ആ മിൻഡോസ് വരെ കടിച്ചു പിടിച്ചു നോക്കി, പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മള് കണ്ടതിനകത്ത് കണ്ടതിനകത്ത് ഇങ്ങനെ ആയിരുന്നില്ല, ചാടി പുറത്തോട്ടൊക്കെ വരുന്ന രീതിയിലായിരുന്നു. സോ ഇത് അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പരീക്ഷണം നമ്മൾ നമ്മുടെ ഫസ്റ്റ് പരീക്ഷണം ആ പേടിച്ചിരിക്കണം. ഇനി അവനെ കൊണ്ട് കുടിപ്പിക്കുക പേടിയാണെന്നുണ്ടെന്ന് ഇതായിരുന്നു നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച രീതി. നമ്മുടെ സാധനം റിസൾട്ടിലേക്ക് വന്നിട്ടില്ല, പക്ഷെ റിസൾട്ടിലേക്ക് വന്നില്ലെന്നും പറഞ്ഞ നമുക്ക് വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ ഇനി ഒരുപാട് എക്സ്പെരിമെന്റ് നമ്മൾ ഇനി കണ്ടെത്താനായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ തീറ്റി വെച്ചാൽ ഒരു വലിയ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി സക്സസ് ആണ് സംഭവം. അതിൻ്റെയാണ് നമുക്കൊരു സർപ്രൈസ് ആണ് സംഭവം. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഉടനെ വരാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇത് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം പോവാം. കുഞ്ഞിക്കണ്ണ, അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. അടുത്ത ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം പറ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ബെല്ലൈക്കൺ, ബെല്ലൈക്കൺ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, പ്രസ് ചെയ്യണം. മല്ലു ഹിയർ എന്ന് പറഞ്ഞേ. മല്ലു ഹിയർ പറഞ്ഞേ. മല്ലു, മല്ലു ഹിയർ മുക്കി കേടാ ഉച്ചളി. മല്ലു ഹിയർ പറഞ്ഞേ. മല്ലു, മല്ലു, മല്ലു ഹിയർ. അപ്പൊ നമുക്ക് അടിപൊളി മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം. അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് ആയിരുന്നു. ആ എക്സ്പെരിമെന്റ് ചെറുതായിട്ട് പാളിപ്പോയി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. അപ്പോ സിയു പറഞ്ഞു, സിയു പറഞ്ഞേ, സിയു, 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 സിയു. അപ്പോ പോവാം. അപ്പൊ നമ്മുടെ പരീക്ഷണം പാളിപ്പോയി കൊടുത്ത് നിങ്ങക്ക് നിങ്ങക്ക് സങ്കടമൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഇനി വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. നമ്മൾ ഇനി അടുത്ത പരീക്ഷണമായിട്ട് തീർച്ചയായിട്ടും വരും. അപ്പോ അതുവരെയായിരിക്കും പോവാ അല്ലേ. അപ്പൊ ഇനി അടുത്തൊരു നമ്മളിത് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയില്ലായിരുന്നു. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഈസ് മീ സിജോ ജോൺ, ദിസ് ഈസ് മീ രാഖി ജോൺ.
See you. Bye. കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ സീ യു പറ സീ യു ഉമ്മ ഓർത്തെ ഉമ്മ അപ്പൊ എല്ലാരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പൊ ഒരിക്കൽ കൂടെ അപ്പൊ ഈ പരീക്ഷണം പാളിപ്പോയതുകൊണ്ട് ആ പാളിപ്പോയതിന്റെ കമന്റ് കൂടെ നിങ്ങൾ എല്ലാരും ഒന്ന് പറഞ്ഞേക്കേണ്ടതാണ് എന്തെങ്കിലും പറയാനുണ്ടോ പറയാം ഓക്കെ ബൈ.